ഒരു നിമിഷം പ്രിയപ്പെട്ട ക്ലബ് അംഗങ്ങളെ, ചാമ്പയ്ക്ക, പേരയ്ക്ക, നെല്ലിക്ക, ബൾബ്, പൂട്ടിയെരുപ്പ്, ചെടിച്ചട്ടി, ആഫ്രിക്കൻ ആന്തൂറിയം എന്നിവ നമ്മൾ പോകുന്ന പല വീടുകളിലും കാണും. നമ്മളെ പ്രേമിപ്പിക്കാം, നമുക്കത് എടുക്കണമെന്ന് തോന്നലുണ്ടാവും. പക്ഷെ നമ്മളതിലൊന്നും വശം മുതരാവരുത്. പെണ്ണിനും കള്ളിനും തരാൻ പറ്റാത്ത ലഹരിയ മോഷണത്തിന് പൈസയും കെട്ടിപ്പൂട്ടിയിട്ട് അമ്മമാരുടെ ഒരു ഉറക്കമുണ്ട്. അത് കാണുമ്പോൾ ഒരു തരിപ്പാണ്. ആ കൂമനൊക്കെ ഞങ്ങളും കണ്ടതാ. നീ കേമനാവാതെ കാര്യം പറ. അതായത് എല്ലാം വീട്ടിൽ കയറി മോട്ടിക്കരുത്, അത് തന്നെ. ബാ ബാ. ൊരു നാളാണേ ലോകം മൊത്തം ഇന്ന് ആഘോഷത്തിൽ അങ്ങാറാടും നിമിഷമാണേ. വേഷം കെട്ടി കരക്കാരും കരോളിൻ പാട്ടുകൾ പാടുന്നേ. ദേശം ചുറ്റിയും ഓരോ വീട്ടിലും പാടി കൊട്ടിയും നാടുന്നേ. ഹല്ലേ ഹല്ലേലുയാ സ്റ്റാറുകൾ തൂങ്ങണന്നേ. ഹല്ലേ ഹല്ലേലുയാ പാട്ടു മുഴുങ്ങണന്നേ. ഹല്ലേ ഹല്ലേലുയാ പാട്ടു മുറുകണന്നേ. വീട്ടുകാർ കയറിപ്പോയോ? നീക്ക് എന്താ കാണിക്കും ഇവിടെ? നിനക്കൊന്നും ഒച്ചയില്ലയോ? എടാ, ഞങ്ങളൊക്കെ എന്തോലും പ്രായമായി. ഞങ്ങൾ ഈ ക്ലബിന് വേണ്ടി ഒരുപാട് കിടന്ന് പാടിയാ. ഞങ്ങളൊക്കെ ഇനിയും തോറ്റുപോയവരാ. അതെ, നിങ്ങളെ കണ്ടാലും അറിയാമല്ലോ നിങ്ങൾ തോറ്റുപോയവരാന്ന്. അതെടാ, ഒരു തരത്തിനാ പറഞ്ഞേ. എന്താടാ പിടിച്ചോണ്ടല്ല ഞാൻ അടുത്ത വേണ്ടി പോടാ. എടാ, നിങ്ങളെ വിട്ടോ വിട്ടോ, വരുവോ വരുവോ ആ വീട്ടിൽ കയറി. ഞങ്ങൾ വരുവോ അണ്ണാ. അത് ആരുടെ വീടാന്ന് അറിയോ അണ്ണാ? അത് കെ എസ് ഇ ബിയുടെ സുകുമാരൻ കൊച്ചാണ്. അതല്ലാതുള്ളത് അണ്ണാ, അതെന്റെ കൊച്ചിന്റെ വീടാണാ. നിന്റെ? എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന്. പോയി കാണ്, കരോളൊക്കെ ബാവണം നോക്കാം. അണ്ണാ അതല്ല, ആ ലൈറ്റ് കിടക്കുന്ന കണ്ടില്ലണ്. ഈ വെട്ടത്തിൽ ഞാൻ എങ്ങനെ അങ്ങോട്ട് കയറാനാണ്? ലൈറ്റാണ് നിന്റെ പ്രശ്നം. അത് ബാവണം ശരിയാക്കുക. കരോള് വന്നല്ലോ, യേശു പിറന്നല്ലോ, മുറ്റത്ത് വന്നല്ലോ, ഉണ്ണി പിറന്നല്ലോ. ലൈറ്റ് ഓഫ് ആയി. ധൈര്യമായിട്ട് കയറും തന്നെ. കറണ്ട് കാണത്തില്ല. എന്റെ ശുഭിരന്നൊരു പൊന്നിൻ ക്രിസ്മസ് രാവിന്നല്ലേ, ഈ ലോകം മൊത്തം ആഘോഷിക്കും നാളിന്നല്ലേ. അകലെയൊരു പുൽക്കൂട്ടിൽ ഇടയന്മാരുടെ കൺമുന്നിൽ ദൈവത്തിൻ മകനായും നീ ജനിച്ചൊരു നാളല്ലേ. കൈകൾ കൊട്ടിപ്പാടുവിൻ ഹല്ലേലൂയാ, കർത്താവിൻ ജന്മനാളല്ലോ. ഉറക്കെ വാഴ്ത്തിപ്പാടുവിൻ ഹല്ലേലൂയാ, യേശുവൻ നിന്റെ നൂറ്, നിന്റെ നൂറ്, നിന്റെ നൂറ്. എല്ലാവർക്കും ആയല്ലോ. എന്നാ ഇനി അണ്ണന്റെ ഈ പൈസ വേണ്ട. നിന്റെ ഒരു ബ്രദർ മാതിരി നല്ല ആള്, അതിനുവേണ്ടിയല്ലോ നമുക്ക് പൈസ വേണ്ട. പൈസ വേണ്ട, നല്ല ആള്. നീ ഞങ്ങളുടെ പെങ്ങളുടെ കല്യാണത്തിന് വന്നിട്ട് തേങ്ങ പൊതിച്ച നീ പൈസ മേടിച്ചില്ലല്ലോ. അങ്ങനല്ലോ, പൈസ നമ്മള് മനുഷ്യത്വമാണ് വലുതോ. എനിക്ക് പൈസ അങ്ങനെ കാണല്ല എന്നെ. ഇത് മേടിക്കട്ടാ. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. വേ എണീച്ച് പോവാടാ. എണീക്കടല്ല എണ്ണ, വീട്ടിൽ പോടാ. ആ നീ ഞാൻ വാട്സപ്പിലേ ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്, ഒന്ന് കയറി നോക്കി. ആ നോക്കാം. ഇത് ലോകം അറിയണം, ഇത് പുറത്ത് വന്നു. എനിക്ക് 10 പൈസ തന്നിട്ടില്ല. ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ പൈസ കൊടുത്തെന്ന് അവർ പറയുന്നുണ്ട്. എനിക്ക് 10 പൈസ കിട്ടിയിട്ടില്ല. അവൻ സ്മാർട്ട് ബോയ്, ചിന്ന പയ്യൻ താ അവൻ. അമ്മ, അവൻ ചിന്ന പയ്യൻ താ. 20 വീട്ടിൽ കണ്ടിന്യൂസ് പാടി എനിക്ക് 20 രൂപയാ. ഞാൻ എന്താ പൊട്ടനാ, ഞാൻ എന്താ പൊട്ടനാ? അവൻ ചിന്ന പയ്യൻ താ. അമ്മ, ചിന്ന പയ്യ. ഏ അപ്പയില്ലേ, 400 വീട്ടിൽ കണ്ടിന്യൂസ് പാട്ട് പാടിയിട്ടുണ്ട്. തൊണ്ടയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്റെ പ്രേംകുമാർ ഇല്ലേ, അത്തരമൈക ക്രിസ്മസ് അപ്പൂപ്പനാണ്. അവനെ ഫീൽഡിൽ കൊണ്ട് പോയ മുത്തച്ഛൻ. അത് എനിക്ക് താ അവ ഈ 20 രൂപ തരുന്നത്. എന്താ ഇവനില്ലയാ, ഞങ്ങൾ വീട്ടിൽ വന്ന് രാത്രി കരഞ്ചി കരഞ്ഞ് കരവിളിന് പാട്ട് പാടാൻ പാട്ടറിയത്തില്ല മറ്റേ കരഞ്ചി. അവൻ ഫ്രോഡ്, പക്ക ഫ്രോഡ്. ഇത് ലോകം അറിയണം. എനിക്ക് തെരഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം, ഇത് പുറത്തറിയണ്ട. ഇവ 1250 രൂപയ്ക്ക് 1 ലിറ്റർ എടുത്തു. പൈസ ഇല്ലെന്ന് പറയുന്നവൻ 1250 രൂപയ്ക്ക് 1 ലിറ്റർ എടുത്തടിച്ചു. അവൻ പറഞ്ഞുള്ളൂ എനിക്ക് 20 രൂപ വന്ന്, ഞാൻ അതൊക്കെ കപ്പലിന് മേടിച്ചു നിന്ന്. പ്രൂഫ് എവിടെ? കപ്പലിൻ്റെ തോടുണ്ടോ, കവറുണ്ടോ? പ്രൂഫ് കാണിക്കാൻ പറ. പ്രൂഫ് വെച്ച് സംസാരിക്കാം. അവർ പറയുന്ന തൊലികളെ അതങ്ങ് തിന്നു.
ചായ കുടിച്ചല്ല, എന്റെ മാതിരി ചോദിച്ചു വെക്കുന്നവര് ചായ കുടിക്കാൻ കൂടാതെ.